എല്ലാവർക്കും വാരിയേഴ്സ് ടാക്സ് ആൻഡ് ലോസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ 2022 ഏപ്രിൽ മുതൽ ഇൻകം ടാക്സ് നിയമത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് 2022 ഏപ്രിൽ മുതൽ GST എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, സുപ്രധാനമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, 7 പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നത് ഈ ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ട മാറ്റം തന്നെയാണ്. ഈ ഇൻവോയ്സിങ്ങിൻ്റെ പരിധി നോട്ടിഫിക്കേഷൻ 1/2022 അനുസരിച്ച് 20 കോടിയായിട്ട് ചുരുക്കി. GST നിലവിൽ വന്നപ്പോൾ ഇത് 500 കോടിയായിരുന്നു. തുടർന്ന് അത് 100 കോടിയാക്കി കുറച്ചു, പിന്നെ 50 കോടിയാക്കി, ഇപ്പോൾ 20 കോടിയാക്കി. ഈ 20 കോടിയാക്കി മാറ്റിയപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത, 2017-18 സാമ്പത്തിക വർഷം മുതൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക വർഷത്തിൽ 20 കോടിയിലധികം ടേൺ ഓവറുള്ള ഒരാളുകളെ സംബന്ധിച്ച് ഈ സാമ്പത്തിക വർഷം മുതൽ നിർബന്ധമായിട്ടും ഈ ഇൻവോയ്സിങ് ചെയ്യേണ്ടതാണ്. ഈ ഇൻവോയ്സിങ് ചെയ്ത് ഇട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കുഴപ്പം, ഈ ഇൻവോയ്സിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിന് അവരുടെ പർച്ചേസർക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. അതായത് ഈ ഇൻവോയ്സിങ് ചെയ്തെങ്കിൽ മാത്രമേ അവർ സപ്ലൈ ചെയ്ത ആൾക്ക് ഇൻപുട്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഇൻവോയ്സിങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നു B2C സപ്ലൈ, അതേപോലെ തന്നെ നോൺ ടാക്സബിൾ ഗുഡ്സിൻ്റെ സപ്ലൈ, ബാങ്കിങ് മേഖല, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി, പാസഞ്ചർ ട്രാൻസ്പോർട്ട് ഏജൻസി, അതേപോലെ തന്നെ മൾട്ടിപ്ലക്സ് സിനിമ തുടങ്ങിയവയെ ഈ പറഞ്ഞ 20 കോടി ടേൺ ഓവർ ഉണ്ടെങ്കിൽ പോലും ഈ ഇൻവോയ്സിങ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഇൻവോയ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത്, വൺസ് ഒരു ഈ ഇൻവോയ്സ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ക്യാൻസൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൽ യാതൊരു തരത്തിലുള്ള മോഡിഫിക്കേഷനോ ആൾട്രേഷനോ വരുത്താൻ കഴിയില്ല. പിന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം തന്നെ നിലവിൽ GST യുടെ ഒരു കോമൺ പോർട്ടലും അതേപോലെ തന്നെ ഇ-വേ ബില്ല് റേസ് ചെയ്യാനൊരു പോർട്ടലുണ്ട്. ഇനി മൂന്നാമതായി ഈ ഇൻവോയ്സിങ് റേസ് ചെയ്യാനൊരു പോർട്ടലും. അപ്പോൾ മൊത്തം 3 പോർട്ടൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ സാധാരണ നിലയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി എന്തൊക്കെ തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ഏതെങ്കിലും 20 കോടി രൂപയിൽ കൂടുതൽ ടേൺ ഓവറുള്ള ഒരാളുകളെ സംബന്ധിച്ച് ഈ സാമ്പത്തിക വർഷം മുതൽ നിർബന്ധമായിട്ടും ഈ ഇൻവോയ്സിങ് ചെയ്യേണ്ടതാണ്. ഈ ഇൻവോയ്സിങ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലതരത്തിലുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് ഇൻപുട്ട് ടാക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇൻപുട്ട് ടാക്സുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിയമം എന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടായിരുന്ന എമൗണ്ടിനേക്കാൾ 5% വരെ കൂട്ടിയെടുക്കാം എന്നുള്ളൊരു നിയമമുണ്ടായിരുന്നു. എന്നാൽ Rule 36(4)ൽ ഒരു അമെൻമെൻറ്റ് വരുത്തുകയും നിങ്ങളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ എന്താണോ ഉള്ളത് അത് മാത്രം എടുക്കുക, അതായത് 2B ആയിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ സപ്ലയർ ടാക്സ് അടച്ചു എന്ന് ഉറപ്പുവരുത്തിയ ക്രെഡിറ്റ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പർച്ചേസ് ബില്ല് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സപ്ലയർ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ബാധ്യത നമ്മുടെയാണ്. അങ്ങനെ ടാക്സ് അടച്ച് ഉറപ്പുവരുത്തി 2B വന്നത് കമ്പയർ ചെയ്ത് മാത്രമേ ഈ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ പറ്റുള്ളൂ. സത്യത്തിൽ ഇന്നേ വരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കച്ചവടക്കാരന് അനുകൂലമായിട്ടുള്ള ഒരു സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതി വിധിയൊന്നും വന്നിട്ടില്ല. അത് വരുന്നതുവരെ എന്തായാലും ഈ Rule 36(4) അനുസരിച്ചുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ പുറമേ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ അവെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എലിജിബിൾ അല്ലാത്ത ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ അവെയിൽ ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് റിവേഴ്സ് ചെയ്ത് വിത്ത് ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കേണ്ടതുമാണ്. ഇത് ഇൻപുട്ട് ടാക്സിനെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ച് ആകെ ചെയ്യാനുള്ള ഒരു കാര്യം എന്നത് നമ്മളുടെ സപ്ലയറെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക, ഇത്രമാത്രമേ ചെയ്യാനുള്ളൂ. അടുത്തത് മൂന്നാമതായിട്ട് TDS and TCS പ്രൊവിഷനുമായി ബന്ധപ്പെട്ടതാണ്. TDS TCS പ്രൊവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ആരംഭിച്ചതാണ്. എങ്കിലും ഈ സാമ്പത്തിക വർഷം മുതൽ അത് കർശനമായി പരിശോധിക്കും എന്ന ഒരു വ്യവസ്ഥ വന്നിട്ടുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സപ്ലയറോ അതല്ലെങ്കിൽ നമ്മളുടെ ഡീലറോ നടത്തുന്ന ഇത്തരം ഇടപാടുകൾ ഇൻകം ടാക്സിൻ്റെ 26(AS)ൽ വരുന്ന അതേപോലെ റിഫ്ലക്ട് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 26(AS) ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ TCS TDS പ്രൊവിഷൻസ് നമ്മളുടെ സപ്ലയേഴ്സിൻ്റെ ലെഡ്ജറുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഈ TDS TCSൻ്റെ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മുമ്പ് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്.
അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. TDS TCS പ്രൊവിഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൻ്റെ കണ്ടീഷൻസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് TDS ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും TCS ആപ്ലിക്കബിൾ ആണെങ്കിൽ അതും ഉപയോഗിച്ച് മാത്രം നമ്മൾ ഇടപാടുകൾ നടത്തുക. അതല്ലെങ്കിൽ നമ്മളുടെ സപ്ലയറുമായി കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അടുത്തത് GSTR 1 ബന്ധപ്പെട്ട മാറ്റങ്ങളാണ്, പരിഷ്കാരങ്ങളാണ്. സത്യത്തിൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇന്നലെ വരെ GST ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം GSTR 1 ബന്ധപ്പെട്ടാണ്. GSTR 1 Phase 1 കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പോൾ രണ്ടാമത് Phase 2 GSTR 1 ബന്ധപ്പെട്ട കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും ഒരൊറ്റ പേജിൽ കാണാവുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ എൻട്രി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് വെരിഫൈ ചെയ്യാനും പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒരൊറ്റ പേജിൽ തന്നെ കിട്ടും എന്നത് മിസ്റ്റേക്സ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ ഇതിനൊക്കെ പുറമേ GSTR 1 ഉണ്ടായിരുന്ന സബ്മിറ്റ് ബട്ടൺ, അതായത് ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷന് പകരം ഇപ്പോൾ റിട്ടേൺ ജനറേറ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ഒന്നുകൂടി റിവ്യൂ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ഒരു പ്രാവശ്യം ജനറേറ്റ് ചെയ്ത് അത് തെറ്റാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സത്യത്തിൽ GSTR 1 ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ പരിഷ്കാരം കച്ചവടക്കാർക്ക് വളരെ അധികം ഗുണമുള്ള ഒന്ന് തന്നെയാണ്. പിന്നെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്ന Section 50 Subsection 3 ബന്ധപ്പെട്ട, അതായത് അൺഡ്യൂ ഓർ എക്സസ് ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സിനെ ഇതുവരെ ചാർജ് ചെയ്തിരുന്ന 24% ഇൻട്രസ്റ്റ് ആണ്, ആ 24% ഇൻട്രസ്റ്റ് 18% ഇൻട്രസ്റ്റ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് GSTR 1 മാത്രമായിട്ട് ഫയൽ ചെയ്യാൻ ഇനി മുതൽ സാധിക്കില്ല. അതായത് GSTR 1 ഫയൽ ചെയ്ത് സബ്സിക്വൻ്റ് ആയിട്ട് GSTR 3B ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത മാസത്തെ GSTR 1 ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. GSTR 1 മാത്രം ഫയൽ ചെയ്ത് പോകാനുള്ളൊരു സംവിധാനം നിലവിലില്ല. ഇതിൻ്റെ കൂടെ തന്നെ GSTR 3B ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടതാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് റിട്ടേൺ റിവൈസിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. റിട്ടേൺ റിവൈസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം ഒറ്റയടിക്ക് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമാണെന്ന് തോന്നുമെങ്കിലും സാധാരണ നിലയ്ക്ക് റിട്ടേൺ വൈകി ഫയൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദോഷം ചെയ്യുന്ന ഒരു മാറ്റം തന്നെയാണ്. കാരണം റിട്ടേൺ റിവൈസിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റെക്റ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് സാധാരണഗതിക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബറിൽ, അതായത് റെക്ടിഫൈഡ് റിട്ടേൺ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് തിരുത്തേണ്ടിയിരുന്നത് എലോങ് വിത്ത് റിട്ടേൺ ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ സെപ്റ്റംബറിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ടോ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മിസ്റ്റേക്സ് തിരുത്താമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഈ റിട്ടേൺ എന്നത് മാറ്റി ഇതൊരു സ്പെസിഫൈഡ് ഡേറ്റ് ആക്കി മാറ്റി. അതായത് ഒരു സാമ്പത്തിക വർഷം അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ നവംബറിൻ്റെ ഉള്ളിൽ വിത്തിൻ 30th of November എന്നാക്കി മാറ്റി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2021-22 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ റിട്ടേണിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒമിഷൻസോ മിസ്റ്റേക്സോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് തിരുത്താനുള്ള അവസാന സമയപരിധി എന്ന് പറയുന്നത് 2022 November 30 അതല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങളുടെ ആനുവൽ റിട്ടേൺ ഒക്ടോബറിലാണെങ്കിൽ ഫയൽ ചെയ്യുമെങ്കിൽ നിങ്ങൾ ഒക്ടോബറിന് മുമ്പിൽ തിരുത്തണം. അതല്ല നിങ്ങളുടെ ആനുവൽ റിട്ടേൺ ഡിസംബറിലാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ നവംബർ 30 നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ മുമ്പത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പറയുന്നതെന്ന് വെച്ചാൽ അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ സെപ്റ്റംബറിൽ റിട്ടേൺ നിങ്ങൾ 2022 മുതൽ 2023 ഫയൽ ചെയ്തിരുന്നെങ്കിലും നിങ്ങൾക്ക് ആ സെപ്റ്റംബറിലെ റിട്ടേണിൻ്റെ കൂടെ ഈ മിസ്റ്റേക്സ് തിരുത്താനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ചാൻസ് ഇതോടുകൂടി ഇല്ലാതെയാണ്. ഈ ഇത് പ്രകാരം നിങ്ങൾക്ക് പരമാവധി ലഭിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നവംബർ 30 തന്നെ എന്ത് വേണം നിങ്ങളുടെ റിട്ടേണുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്സോ കറക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പരമാവധി എല്ലാ മാസത്തെ റിട്ടേൺസും മിസ്റ്റേക്സ് ഒന്നും ഇല്ലാണ്ട് വൃത്തിയായിട്ട് ഫയൽ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ഈ നവംബർ 30 അത് തിരുത്താനുള്ള സംവിധാനം, അതായത് ഒരു ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് നവംബർ 30 തന്നെ അത് തിരുത്താനുള്ളൊരു സംവിധാനം കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ 6-7 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചത്. അത് തീർച്ചയായിട്ടും എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങളെ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.